നമസ്കാരം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ചെറുവത്തൂർ എന്ന സ്ഥലം അവിടെയുള്ള ചില പ്രാദേശിക പത്രങ്ങളിൽ ഒരു ന്യൂസ് വന്നിരുന്നു ചെറുവത്തൂർ പഞ്ചായത്ത് അധി അധികൃതർ ലൈസൻസ് പുതുക്കി നൽകിയില്ല പുസ്തക കടയുടമ ആത്മഹത്യ ചെയ്തു അതിൻ്റെ ചിത്രവും അതിൻ്റെ പേപ്പർ കട്ടിങ്ങൊക്കെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന ഈ വീഡിയോ വീഡിയോയോടെ ഒന്ന് കണ്ടുനോക്കുക ഈ സാരഥി ബുക്സ് എന്നതാണ് ഈ ആത്മഹത്യ ചെയ്ത ആ സ്ത്രീയുടെ പുസ്തകക്കട അത് ഏതാണ്ട് ഒരു മുപ്പത് വർഷത്തോളം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ രണ്ട് വർഷത്തിന് മുമ്പ് ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുസ്തക ഷോപ്പിൻ്റെ ലൈസൻസ് പഞ്ചായത്ത് അധികൃതർ പുതുക്കി നൽകിയില്ല തുടർന്ന് സരോജം എന്നാണ് ആ സ്ത്രീയുടെ പേര് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇത്രയും പറഞ്ഞത് എന്തെന്നാൽ ഇതേ സ്ഥലത്ത് ഈ പുസ്തക കടയുടെ നാലാമതിരിക്കുന്ന കടയാണ് ഐഡിയൽ കൂൾ ബാർ എന്ന കട അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഷവർമ്മ കഴിച്ചു ഒരു കുട്ടി മരിക്കുകയും പിന്നെ ഇപ്പോൾ മൂന്ന് പേരോളവും പരിയാരം മെഡിക്കൽ കോളേജിലെ ഐ സിയുയിൽ കിടക്കുകയും ചെയ്യുന്ന അതേ കട ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ആ കട അവിടെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് ആ കടയുടമയുടെ പേര് പിലാവളപ്പിൽ കുഞ്ഞഹമ്മദ് കാലിക്കടവ് സ്വദേശിയാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി ഐ എം ആണ് അവിടെ കഴിഞ്ഞ് മുപ്പത് വർഷത്തോളമായിട്ട് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പുസ്തക കടയ്ക്ക് പുസ്തകമൊക്കെ വിൽക്കുന്ന ഒരു പുസ്തക ഷോപ്പിന് ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് വർഷം മുമ്പ് ലൈസൻസ് പുതുക്കി നൽകിയില്ല ആ സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാൽ അതേ ബിൽഡിങ്ങിൽ തന്നെ തൊട്ട് അടുത്ത് നാലാമതായിട്ട് പ്രവർത്തിക്കുന്ന ഐഡിയൽ എന്ന കൂൾബാറിലാണ് ഇപ്പോൾ ഈ ഭക്ഷ്യ വിഷബാധയൊക്കെ ഏറ്റു ഒരാൾ മരിക്കുകയും മൂന്ന് പേര് അത്യാസന നിലയിൽ ഐ സിയിൽ കഴിയുന്നത് ആ കടയ്ക്ക് ലൈസൻസ് ഇല്ലായിരുന്നു അപ്പോൾ ഒരേ നിയമം എങ്ങനെയാണ് രണ്ട് രണ്ട് പേർക്ക് രണ്ട് കടയ്ക്ക് രണ്ട് രീതിയിൽ ബാധകമായത് എന്ന് ഓർത്തു നോക്കുക ഇതിന് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള പിഴവ് കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തൊട്ടടുത്താണ് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നോക്കിയാൽ ഈ രണ്ട് കടകളും കാണാം അതൊരു കട കഴിഞ്ഞ മുപ്പത് വർഷത്തോളം ലൈസൻസോടുകൂടി തന്നെ പ്രവർത്തിച്ചിട്ടും അതിന് പുതുക്കി ആ ലൈസൻസ് പുതുക്കി നൽകിയില്ല എന്നതാണ് തുടർന്ന് ആ കട നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരാൾ നടത്തിക്കൊണ്ടിരുന്ന കട ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത് ഏത് ലോകത്താണ് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കണം ഇത് കേരളമാണ് ഇത് കേരളമാണെന്ന് നാഴീക്ക് നാപ്പോട്ടം പറയുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലാണ് ഹേ ഇത് നടന്നിരിക്കുന്നത് ഒരാൾക്ക് നിങ്ങൾ ലൈസൻസ് കൊടുത്തില്ല അവർക്ക് ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു മറ്റൊരാൾ അവിടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുന്നു ഒരു പഞ്ചായത്തിൽ നടന്ന കാര്യമാണ് അതും പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടു മുന്നിൽ നടന്ന കാര്യമാണ് ചിത്രങ്ങളും വീഡിയോകളും കൂടി ഞങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം എത്ര പേർ എത്ര പേരും എത്ര മുഖ്യധാര മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉടമയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല മരിച്ച കുട്ടിയുടെ പേര് നിങ്ങൾക്കറിയാം എന്നാൽ ആ ഷോപ്പിൻ്റെ പേര് ആ ഷോപ്പ് ആ കടയുടെ ഒരു ചിത്രം പോലും ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ ചിലരൊക്കെ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണ് അതും കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മാത്രമാണ് ഒരു വാർത്തയെങ്കിലും ആയത് എന്ന് ഓർക്കണം അങ്ങ് ഉത്തർപ്രദേശിലോ യു ഗുജറാത്തിലോ ഒന്നും നടന്ന കാര്യമല്ല ഈ കൊച്ചു കേരളത്തിൽ കാസർഗോഡ് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആരെ വിശ്വസിച്ച് വേണം ഇവിടെ ജനങ്ങൾ ജീവിക്കാൻ സാധാരണപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ സർക്കാരാണെന്ന് പറഞ്ഞ് കയറിയിരുന്ന് ഭരിക്കുന്നവർ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണോ തീർച്ചയായിട്ടും മാപ്പ് അർഹിക്കാത്ത തെറ്റു തന്നെയല്ലേ ആ പഞ്ചായത്ത് അധികൃതർ ചെയ്തു വെച്ചത് മുപ്പത് വർഷത്തോളം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കടയ്ക്ക് ലൈസൻസ് പുതുക്കി നൽകാതെ ഒരു ലൈസൻസും ഇല്ലാതെ മറ്റൊരു കട അവിടെ പ്രവർത്തിക്കുകയും ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുകയും ചെയ്തു ഇതാണ് നിങ്ങൾ പറയുന്ന ഇത് കേരളമാണ് എന്നല്ലേ ജോറായിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്